കോവിഡ് മഹാമാരിയിൽ പ്രാണരക്ഷാർത്ഥം ലോകജനത വീടുകളിലാണ് അഭയം പ്രാപിച്ചത്. എന്നാൽ എല്ലായിടത്തും എന്ന പോലെ ഒരു വിഭാഗം തെരുവിൽ തന്നെ ഉണ്ടായിരുന്നു. ഭിക്ഷയാചിക്കുന്നവർ, കൂലിപ്പണിക്കാർ, മനോനില തെറ്റിയവർ, വീടില്ലാത്തവർ, അനാഥർ തുടങ്ങി ഒരു പറ്റം പട്ടിണി പാവങ്ങൾ. കർണാടകയിലെ ബെലഗാവി ജില്ലയിലെ കുന്ദാനഗരിയിലും മറിച്ചായിരുന്നില്ല സ്ഥിതി. ಫುಡ್ ಪ್ಯಾಕೆಟ್ಸ್ ಅನ್ನು ಡಿಸ್ಟ್ರಿಬ್ಯೂಟ್ ಮಾಡುವಾಗ ನಮ್ಮೆದುರಿಗೆ ಕೆಲವು ಜನ ಬಂದರು. ಅವ್ರ ಪರಿಸ್ಥಿತಿ ನೋಡಿದರೆ ಹೀಗೆ ಅನಿಸ್ತಾ ಇತ್ತು, ಅವರಿಗೆ ಊಟದ ವ್ಯವಸ್ಥೆ ಎಲ್ಲಿಂದ ಸಿಕ್ಕರು, ಪ್ರಾಪರಾಗಿ ಅವ್ರಿಗೆ ಇರಾಕೆ ಒಂದು ಶೆಲ್ಟರ್ ಬೇಕಂತ. ಆವಾಗ ನಾವು ಏನು ಡಿಸೈಡ್ ಮಾಡಿದ್ವಿ, ಆ ಭಿಕ್ಷುಕರನ್ನ ತೊಗೊಂಡು ಹೋಗಿ ಅವ್ರನ್ನ ಕ್ಲೀನ್ ಮಾಡಿ, ಅವ್ರನ್ನ ಕಟಿಂಗ್ ಅದು ಮಾಡಿಸಿ, ಗಡ್ಡ ಅದು ಎಲ್ಲ ತೆಗೆದು ಅವ್ರನ್ನ ಕ್ಲೀನ್ ಮಾಡಿ, ಹೊಸ ಅರಿವೆ ಅದು ಕೊಟ್ಟು ಅವ್ರನ್ನ ಅವ್ರ ಕೋವಿಡ್ ಟೆಸ್ಟ್ ಅದು ಮಾಡ್ಕೊಂಡು, ಇಫ್ ಅವ್ರಿಗೆ ಹೆಲ್ತ್ ಇಶ್ಯೂ ಇದ್ರೆ ಅವ್ರನ್ನ ಇಲ್ಲಿ ಬೆಳಗಾವಿ ಡಿಸ್ಟ್ರಿಕ್ಟ್ ಹಾಸ್ಪಿಟಲ್ ಏನಿದೆ ಅಲ್ಲಿ ಅಡ್ಮಿಟ್ ಮಾಡಿದ್ದೇವೆ. ತುಣೆಯಾಯಿ ಸೇವಾ ಫೌಂಡೇಶನ್ ವೆಲ್ಫೇರ್ ಟ್ರಸ್ಟಿಲೆ ಯುವಾಕ್ಕ ಎತ್ತಿಯದೋಡೆಯಾಣ್ ಪಟ್ಟಿಣಿಯಾಲ್ ಮರಿಕಾದೆ ಇವರ್ಗೆ ಜೀವನವೂ ಜೀವಿತವೂ ತಿರುಗೆ ಕಿಟ್ಟಿಯದ. സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ നഗരത്തിലെ ഹോട്ടലുകളും മറ്റ് കടകളും അടച്ചതോടെയാണ് ഈ മനുഷ്യർ കടുത്ത ദുരിതത്തിലായത്. അന്നത്തിനു പുറമെ വസ്ത്രവും വൈദ്യസഹായവും തലചായ്ക്കാൻ ഇടവും നൽകി ട്രസ്റ്റ് അംഗങ്ങൾ തെരുവിന്റെ മക്കളെ ചേർത്തു പിടിച്ചു. ഗവൺമെന്റ് വസ്തിരഹിത ആശ്രയ കേന്ദ്രം അന്ത ഖാസ്ബാഗിലിതെ അല്ലിയൂ സഹ നാവു ഇല്ലിന്ദ ഇവർന വൈദ അല്ലി ಹಾಕಿ ಎಲ್ಲ ಜೋಪಾನವಾಗಿ ನೋಡ್ಕೋತಾ ಇದ್ದೇವೆ. ಅವ್ರ ಪರಿಸ್ಥಿತಿ ಭಾಳ ಕೆಟ್ಟಿದೆ, ಆದ ಕಾರಣ ನಾವು ಒಂದು 10 kg ರೈಸು ಮತ್ತು ತೊಗರಿಬೇಳೆ, ಎಡಿಬಲ್ ಆಯಿಲ, ಶುಗರ್, ಟೀ ಪೌಡರ್, ಮಸಾಲೆ ಇವೆಲ್ಲ ಪದಾರ್ಥಗಳನ್ನು ಒಂದು ಕಿಟ್ ರೆಡಿ ಮಾಡಿ ಆ ಕಿಟ್ಟನ್ನು ಸಹ ನಾವು ಡಿಸ್ಟ್ರಿಬ್ಯೂಟ್ ಮಾಡ್ತಾ ಇದ್ದೇವೆ ಬೆಳಗಾವಿ ಸಿಟಿಯಲ್ಲಿ. സംസ്ഥാനത്ത് അടച്ചുപൂട്ടൽ പ്രഖ്യാപിക്കപ്പെട്ടതോടെ ദിവസവേതനത്തെ ആശ്രയിച്ചിരുന്ന, തെരുവിൽ കഴിഞ്ഞിരുന്ന പലർക്കും തൊഴിലില്ലാതെയായി. മറ്റൊരാശ്രയമില്ലാതെ നിസ്സഹായരായ ഒരു കൂട്ടം മനുഷ്യരെ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ ഇടപെടാൻ സേവാ ഫൗണ്ടേഷന് പ്രചോദനമായത്. ഭക്ഷ്യക്കിറ്റുകൾക്ക് പുറമെ മരുന്നുകളും നൽകിയാണ് സംഘടന സഹായഹസ്തമേകിയത്. ഈ പ്രവർത്തനത്തിൽ പ്രദേശവാസികൾ കൂടി അണിചേർന്നതോടെ സഹായം വിപുലപ്പെടുത്തി. ഭിക്ഷക്കാരും മനസ്സിന്റെ താളം തെറ്റിയവരുമായ 8-ലേറെ പേർക്കാണ് ട്രസ്റ്റ് അംഗങ്ങൾ ഈ സമയത്ത് കൈത്താങ്ങായത്. മുടിയും താടിയും വെട്ടി ഇവരെ കുളിപ്പിച്ച് വസ്ത്രങ്ങൾ നൽകിയ ശേഷം സർക്കാർ ആശുപത്രികളിലെത്തിച്ച് കോവിഡ് പരിശോധന നടത്തി. ഈ ഒന്ന് കെൽസ മാളക്കെ നാവ് സംഘടനയിൽ നമ്മ ഫ്രണ്ട് സർക്കിളെല്ലാം കൂടി സേവാ ഫൗണ്ടേഷൻ സ്വതാനേ ഈ കെൽസ മാർത്താ ഇതെ. അതരല്ലൂ സഹ നമ്മ പരിചയദവരു കെലവ മന്ദി ഡൊനേഷൻസും കൊട്ടിദ്ദാരെ. ಯಾಕಂದರೆ ನಾವಿವಾಗ ನೋಡ್ತಾ ಇದ್ದೇವೆ ರೋಡ್ ಮೇಲೆ ಎಷ್ಟು ಜನಕ್ಕೆ ನಾವು ಕೊಡಬೇಕು ಅನ್ನಿಸ್ತಾ ಇದೆಯೋ ಅಷ್ಟು ಮಂದಿಗೆ ಅದು ಮುಟ್ತಾ ಇಲ್ಲ. ಇದಕ್ಕೆ ಮೇನ್ ಪ್ರಾಬ್ಲಮ್ ಅಂದರೆ ಡೊನೇಷನ್ಸ್ ಪ್ರಾಬ್ಲಮ್. ಅದು ಸ್ವಲ್ಪ ಏನಾದರೂ ಇದಾದರೆ ನಾವು ಇನ್ನೂ ಕೆಲಸ ಅಂತೂ ನಾವು ಮಾಡ್ತಾ ಇದ್ದೀವಿ. തുടർന്ന് രോഗബാധിതരെ പ്രത്യേകമായി പരിചരിച്ചു, പിന്നീട് പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ഇടപെട്ടു. സ്ഥിരമായി മെഡിക്കൽ പരിശോധന നടത്തുകയും ആരോഗ്യനില മെച്ചപ്പെടുത്താൻ കരുത്തേകുകയും ചെയ്താണ് സേവാകേന്ദ്രം ഇവർക്ക് തുണയായത്. 10,000 മാസ്കുകൾ, ഭക്ഷ്യക്കിറ്റുകൾ, സാനിറ്റൈസർ തുടങ്ങിയവയും നിരാലംബരായ മനുഷ്യർക്ക് സംഘടന എത്തിച്ചു നൽകി. ലോകത്തെങ്ങും കോവിഡിൽ മനുഷ്യന്റെ ദയനീയാവസ്ഥ സമാനമായിരിക്കും. എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് സ്നേഹസ്പർശമേകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നത് അത്രമേൽ പ്രധാനമാണ്. അത്തരത്തിൽ മഹത്തര മാതൃകയാണ് കർണാടകയിൽ നിന്നുള്ള സേവാകേന്ദ്രത്തിൻ്റെത്. ന്യൂസ് ഡെസ്ക്, ETV ഭാരത്. 24 മണിക്കൂറും വിശദമായ വാർത്തകൾക്കായി ETV ഭാരത് സന്ദർശിക്കുക.